ഡാർക്ക് ചോക്ലേറ്റ് 36 മണിക്കൂർ അരഞ്ഞ് ചോക്ലേറ്റ് ടെമ്പറിങ്ങിന് പാകമായി കഴിഞ്ഞു. ഇതാണ് കൊക്കോ ബട്ടർ. കൊക്കോയുടെ എണ്ണ കട്ടിയാക്കിയതാണിത്. കൊക്കോയുടെ തൊണ്ടാണ്, അതിനകത്താണ് ചോക്ലേറ്റിന്റെ ഐസ്ക്രീം. ഇത് ലിബാം, ഇതിന്റെയും ബേസ് കൊക്കോ ബട്ടറാണ്. ഇത് കൊക്കോയുടെ ജ്യൂസാണ്. ഇത് ഫേസ് ക്രീം. ഇത് കൊക്കോ വിന്നാഗിരി. ഇത് കൊക്കോയിൽ നിന്നുള്ള വൈനാണ്. ഇത് തൈവാനിൽ നിന്ന് വന്ന കായാണ്. സാധാരണ കൊക്കോയേക്കാൾ ഇരട്ടി വില കിട്ടും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ തോട്ടത്തിൽ അണ്ണാനെ കൊണ്ട് തീറ്റിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലും ഇതുപോലെ കൊക്കോ ഉണ്ടാകും, അതിൽ ഇതുപോലെ നിറയെ കായകളും ഉണ്ടാകും. പക്ഷെ അതെങ്ങനെയാണ് ഇങ്ങനത്തെ ചോക്ലേറ്റ് ബാറുകളായി കടകളിൽ എത്തുന്നത് എന്നൊന്ന് കണ്ടു നോക്കിയാലോ. നമ്മുടെ വീട്ടിലുണ്ടാകണ കൊക്കോ അതെങ്ങനെ നമുക്ക് തന്നെ അതൊരു ചോക്ലേറ്റ് ആക്കി മാറ്റാന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു പ്രത്യേകത. മണിമല കൊക്കോ ഉൽപാദക സംഘത്തിന്റെ മെസ്സേജ് അതാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? കൊക്കോ ഉൽപാദക സംഘം ആരംഭിക്കാൻ തന്നെ കാര്യം, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് റബ്ബർ കൃഷി നഷ്ടമായി കഴിഞ്ഞപ്പം ഒരു പറമ്പിൽ നിന്ന് ഒരു ആദായം കിട്ടാനില്ല. ലോകം മുഴുവനും ചോക്ലേറ്റ് ആവശ്യമുണ്ട്. ചോക്ലേറ്റ് ഉണ്ടാക്കാൻ കൊക്കോ മാത്രമേ പറ്റുള്ളൂ. ഇതിൻ്റെ യഥാർത്ഥ വില നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആരോ നമ്മളെ കളിപ്പിച്ച് മേടിച്ചുകൊണ്ട് പോകുന്ന സംഭവമാണ്. നമ്മളൊരു ചോക്ലേറ്റ് ഉണ്ടാക്കണമെങ്കിൽ ക്വാളിറ്റി കൊക്കോ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കർഷകരുടെ വീടുകളിൽ പോയി കൊക്കോ നേരിട്ട് വാങ്ങി അതിവിടെ കൊണ്ടുവന്ന് ഫെർമെൻറ്റ് ചെയ്ത് അത് പ്രത്യേക സംവിധാനത്തിൽ കൂടെ പ്രോസസ്സ് ചെയ്താണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. ഉണങ്ങിയ ഗുരുവിന് 250 രൂപയും, തൊണ്ടോടുകൂടിയല്ല പച്ച പൊട്ടിച്ച്, 60 രൂപ വില ഇപ്പോൾ ഉണ്ട്. തൊണ്ടോടുകൂടിയതിന് ഒരു 15 to 20 രൂപ വരെ വില ഒരു കിലോയ്ക്ക് കിട്ടും. ഇത് മണിമല കൊക്കോ ഉൽപാദക സഹകരണ സംഘത്തിൻ്റെ നേഴ്സറിയാണ്. ഇവിടുന്ന് നല്ല കൊക്കോ തൈകൾ കർഷകരിൽ എത്തിച്ച് അതെങ്ങനെ കൃഷി ചെയ്യണമെന്ന് അവരെ പഠിപ്പിച്ച് നല്ല രീതിയിൽ കൊക്കോ സംഭരിച്ച് അത് ചോക്ലേറ്റ് ആക്കി മാറ്റുന്നത് വരെയുള്ള പരിശീലനമാണ് ഈ കൊക്കോ ഉൽപാദക സഹകരണ സംഘം കർഷകർക്ക് നൽകുന്നത്. കർഷകർക്ക് തൈ കൊടുത്തിട്ട് കൃഷി ചെയ്യുന്നെന്ന് പറഞ്ഞല്ലോ, ഏത് തൈയാ ഉപയോഗിക്കുന്നത്? ഞങ്ങളൊരു പ്രത്യേക ഇനം തൈ. സാധാരണഗതിയിൽ ഉള്ള കൊക്കോ എന്ന് പറഞ്ഞാൽ ചെറിയ കുരുവാണ്. അതേസമയം ഞങ്ങൾ CT40 എന്ന് പറഞ്ഞിരിക്കുന്ന ഇറക്കിയിരിക്കുന്ന കൊക്കോ ചക്കക്കുരുവിൻ്റെ വലിപ്പമുണ്ട്. 100 ഗ്രാം ഉണങ്ങിയ പരിപ്പെടുത്ത് തൂക്കിയാൽ 100 കുരുവാണ്. എന്നാൽ CT40 അതിന് 65 കുരു മതി. ഞാനതിന് വേണ്ടിയിട്ടിരിക്കുന്ന കൊക്കോ ട്രീ 40% എന്നാണ്. ഒരു കിലോ കാണും. നമ്മൾ വളവും വെള്ളവും കൊടുത്ത് വളർത്തുന്ന ശക്തമായ ചെടിയാണെങ്കിൽ 400 ഗ്രാം പരിപ്പ് ഒരു കായ്ക്കകത്തുനിന്ന് കിട്ടും. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ തോട്ടത്തിൽ അണ്ണാനെ കൊണ്ട് തീറ്റിക്കുന്നുണ്ട്. അവനെ പഴുത്ത ആ മാതളം മാത്രമേ കഴിക്കുകയുള്ളൂ, ജ്യൂസ് മാത്രമേ കുടിക്കുകയുള്ളൂ. എന്നിട്ട് അവൻ ബാക്കി ചപ്പി അവിടിട്ടേക്കും. ആ കുരുവിന് യാതൊരു കുഴപ്പമില്ല. കൊക്കോ കർഷകർ നേരുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് കൊക്കോക്കായ് അണ്ണാൻ കടിച്ച് കളയുക എന്നുള്ളത്. താഴെ ഗ്രീനിങ് നെറ്റിങ്ങിന് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ളിൽ ഈ അണ്ണാൻ ചപ്പിയിടുന്ന കായകൾ വീഴും. അത് സുന്ദരമായിട്ട് പിറ്റേ ദിവസം കൊച്ചു പിള്ളേർക്ക് വേണേലും പെറുക്കിയെടുക്കത്തക്ക രീതിയിൽ തോട്ടത്തെ ക്രമീകരിച്ചിരിക്കുകയാണ്. തെങ്ങ്, കവുങ്ങ്, വാനില, കുരുമുളക്, കാപ്പി, ഇതെല്ലാം കൊക്കോ തോട്ടത്തിൽ വെക്കാവുന്ന സാധനമാണ്. ഇവിടെ ഇപ്പം നമുക്ക് കാപ്പിയുണ്ട്, കവുങ്ങുണ്ട്, ഇതിനിടയ്ക്ക് വാഴ വെച്ചിട്ടുണ്ട്. ആ ചേമ്പും പച്ചക്കറി എല്ലാ ഐറ്റവും ഉണ്ട്. 1 ഏക്കറിൽ 200 കൊക്കോയാണ് വെക്കേണ്ടത്. അതായത് 15 അടി അകലം വേണം. ഒരിക്കലും കൊക്കോ തനിവിളയായിട്ട് വെക്കരുത്. നമ്മളതിൻ്റെ ശരിയായ രീതി നോക്കിയാൽ 2 വർഷം കൊണ്ട് സുഖമായിട്ട് കഴിക്കും. അടിവളം നമ്മൾ 1.5 അടി സമതീരത്തിലുള്ള കുഴിയെടുക്കണം. അതിനകത്ത് ആദ്യത്തെ 1.5 അടിക്ക് മേമണ്ണ് തന്നെ ഇടണം. ബാക്കിയുള്ള 1 അടിക്കകത്ത് ചാണകപ്പൊടിയോ എല്ലുപൊടിയോ അതുപോലുള്ള എന്തെങ്കിലും അടിസ്ഥാന വളങ്ങൾ ഇട്ട് കൊടുത്ത് മൊത്തം അങ്ങ് മൂടണം. മൂടിക്കഴിഞ്ഞ് നടുക്കൊരു ചെറിയ വെള്ളക്കുഴി എടുക്കുക, ഇവനെ കൊണ്ട് വെച്ച് കൊടുക്കും. പിന്നെ അതിനുശേഷം വളപ്രയോഗം ആവശ്യമുണ്ടോ? ഞാൻ ചെയ്യുന്നത് പച്ചച്ചാണകം കലക്കി ഒഴിക്കുക. കായ്ക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഇച്ചിരി പൊട്ടാഷ് കൊടുക്കും. ഒരു ചെടിയുടെ കായെന്ന് പറയുന്നത് അതിനെ നമ്മൾ ഏത് ഷേപ്പിൽ നിർത്തുന്നു. ഒരു സ്റ്റെപ്പായിട്ട് നിർത്താം, 2 സ്റ്റെപ്പായിട്ട് നിർത്താം. 500 കാ വരെ ഞാനിവിടെ കായ്പ്പിച്ചിട്ടുണ്ട്. എല്ലാ ചെടിക്കും കിട്ടുകയല്ല, അതിനെ വെള്ളം കൊടുക്കുകയും സീസൺ മാറ്റി കായ്പ്പിക്കുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ വേനൽക്കാലത്ത് വേനൽക്കാലത്ത് കായ്പ്പിക്കാൻ പണിയുണ്ട്. അതായത് ജനുവരി 15 കൊക്കോയ്ക്ക് വെള്ളം കൊടുക്കുക. February 15 ആകുമ്പോഴത്തേനും അവൻ പൂത്ത് കായ്ക്കാൻ തുടങ്ങും. 120 ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാം. ഒരു കൊക്കോയിൽ നിന്ന് കിട്ടാവുന്നതിൻ്റെ 60% ഈ സീസണിൽ കിട്ടും. അപ്പോൾ നമ്മൾ വെള്ളം കൊടുക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം അതാണ്. മഴക്കാലത്ത് പിന്നെ കിട്ടുന്നത് പ്ലസ്സാണ്. പിന്നെ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി പിന്നെ അടുത്ത ഒരു കാവലമാണ്. 10 മാസവും കൊക്കോയിൽ നിന്ന് ആദായം എടുക്കാൻ പറ്റും. ആവശ്യമില്ലാത്ത കമ്പുകൾ, തായ്തടിയെ വരുന്ന കമ്പുകളെല്ലാം കളയണം. സൈഡ് ബ്രാഞ്ചസ് എല്ലാം നിലത്തോട് തൂങ്ങിക്കിടക്കുന്നതിനെല്ലാം വെട്ടി കളയണം. ഈ കാറ്റും പിടിച്ചും കയറാവുന്ന രീതിയിലേക്ക് നമ്മളതിനെ ഒരുക്കി കൊടുക്കണം. നമ്മളതിന് വേണ്ട പോലെ അതിന് ചെയ്യേണ്ട പോലെ ചെയ്ത് കഴിഞ്ഞാൽ കൊക്കോ 40-50 വർഷം വരെ നിൽക്കും. ഇതൊരു നാടൻ ചെടിയാണ്. ഇവിടുന്ന് ഞാൻ ബഡ് ചെയ്തു. ഈ കാണുന്നത് CT40 ബഡ് ചെയ്തിരിക്കുന്ന ഇതൊരു 6 മാസമേ ആയുള്ളൂ കണ്ടോ. ഇപ്പം നിറയെ കായകളാണ് ഇപ്പോൾ കഴിക്കുന്നത്. ഏത് ചെടി മോശമാണോ അല്ലെ അതിന് രോഗമുണ്ടെന്നോ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ ചോട്ടിൽ നിന്നൊരു കിളിപ്പിനെ നിർത്തി ബഡ് ചെയ്ത്
ഏത് പ്രായത്തിലുള്ള എത്ര 40 കൊല്ലമായ ചെടിയാണെങ്കിലും ശരി നമുക്ക് ബഡ് ചെയ്ത് ഇതുപോലെ മാറ്റാവുന്നതാണ്. ഇത് തൈവാനിൽ നിന്ന് വന്ന കായാണ്. ഒരു 1.5 വർഷം കഴിഞ്ഞതേ ഉള്ളൂ കൊക്കോ കായ്ച്ചു. ആദ്യത്തെ കായാണ് ഈ കിടക്കുന്നത്. കൊലയായിട്ട് കായ്ക്കും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് ക്രയോള ഇനത്തിൽപ്പെട്ട ചെടിയാണ്. ഇതിൻ്റെ കാ കൊണ്ടുണ്ടാക്കുന്ന ചോക്ലേറ്റിന് ഭയങ്കര ഡിമാൻഡാണ്. സാധാരണ കൊക്കോയേക്കാൾ ഇരട്ടി വില കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ മുട്ടത്തോട് പോലത്തെ തൊണ്ട് കെട്ടിയുള്ളൂ. അകത്ത് നിറയെ തിക്കി പരിപ്പുമാണ്. CT40 കൊക്കോയെ തൊണ്ട് കെട്ടി തീരെ കുറവും അതിനകത്തെ കുരുവിൻ്റെ വലിപ്പം ഭയങ്കര വലിപ്പമാണ്. അതിനൊരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഉണ്ടാകുമ്പോൾ ചുമല കളറാണ്. പിന്നെ ഗ്രാജുവലി അത് മൂക്കുമ്പോഴത്തേനും പച്ച കളറായിട്ട് മാറും. പച്ചവിന് മഞ്ഞയായിട്ട് മാറും. അത് നമുക്കിവിടെ കാണാൻ കേട്ടോ. ഇത് കണ്ടോ, ഇത് നല്ല ചുവന്ന കായാണ്, ചെറിയ കായാണ്. അത് അല്പം കൂടെ മൂപ്പായി കഴിയുമ്പോഴത്തേക്കും അത് പച്ച നിറത്തിലേക്ക് പോകുന്നു. ഇത് ഇത് പൂർണ്ണമായിട്ടും മൂത്തിട്ടില്ല. പൂർണ്ണ മൂപ്പാകുമ്പോഴത്തേക്ക് അത് മഞ്ഞ കളറിലേക്കും വരും. കൊക്കോ സംസ്കരണത്തിൻ്റെ ആദ്യ ഘട്ടമാണിത്. നമ്മുടെ പച്ചയായിട്ടുള്ള കൊക്കോക്ക പൊട്ടിച്ച് ഇട്ട കുരുവാണിത്. ഇതിടുന്ന ഫെർമെൻറ്റേഷൻ യൂണിറ്റാണ്. ഇവിടെ 5-6 ദിവസം പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയാണ് കൊക്കോ കുരു സംസ്കരണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത്. ഓഫ് സീസൺ ആയതുകൊണ്ട് കൊക്കോ ഷോർട്ടേജ് ആണ്. ഇപ്പോൾ അധികം കൊക്കോ ഇല്ല. ഇതാണ് ഫെർമെൻറ്റേഷൻ യൂണിറ്റ്. ഇവിടെയാണ് കൊക്കോയുടെ പ്രോസസ്സിങ്ങിൻ്റെ ഏറ്റവും മെയിൻ ഭാഗം നടക്കുന്നത്. ഈ 3 പെട്ടിക്കകത്തായിട്ട് ഏതാണ്ട് 500 കിലോ 1500 കിലോ കൊക്കോ ഇതിൻ്റെ ആദ്യത്തെ ബോക്സിൽ തന്നെ കൊള്ളും. ഈ ബോക്സിനകത്ത് 2 ദിവസം ഇട്ടിട്ട് ഇതിൻ്റെ അകത്തുണ്ടാകുന്ന ജ്യൂസുകൾ മുഴുവൻ താഴോട്ട് പോകണം. ആ ജ്യൂസ് മാറ്റിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതിനകത്ത് ഈ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പം ഇതിനകത്ത് ബാക്ടീരിയ ഫോം ചെയ്യുക. 2 ദിവസം ജ്യൂസ് പോയി എന്ന് ഉറപ്പായി കഴിയുമ്പോൾ ഇതിൻ്റെ അടപ്പ് പോക്കി അടുത്ത സെറ്റിലോട്ട് ഇടും. അങ്ങനെ 2 ദിവസം നമ്മൾ ഈ 2-ാമത്തെ ബോക്സിനകത്ത് കിടക്കും. ആ സമയത്ത് ബാക്ടീരിയയുടെ പ്രവർത്തനം കൊണ്ട് 50 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഹീറ്റ് ഉണ്ടാകും. ഹീറ്റ് ഉണ്ടായെങ്കിൽ മാത്രമേ ചോക്ലേറ്റ് കൊക്കോയ്ക്കകത്തെ സ്റ്റേജ് മാറുകയുള്ളൂ. അതായത് അതിൻ്റെ കയ്പ്പ് മാറി ചോക്ലേറ്റിന് പറ്റുന്ന ഫ്ലേവർ ഉണ്ടാകണമെങ്കിൽ ഈ ഈ രീതിയിലുള്ള ഫെർമെൻറ്റേഷൻ ഉണ്ടായി നടക്കുകയുള്ളൂ. അങ്ങനെ 2 ദിവസം ഇതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ 4 ദിവസമായി പിന്നെ അടുത്ത ബോക്സിനകത്തോട്ട് നമ്മൾ പിന്നെ ഇടുക. അതിൻ്റെ കളർ നോക്കി ഒന്നുകിൽ 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം പുളിപ്പീര് കഴിയും. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സോളാർ ഡ്രയറിലേക്ക് കയറ്റുക. പോളിഹൗസിൻ്റെ രീതിയിലുള്ള സാധനത്തിന് നമ്മൾ ഈ രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടുള്ള കൊക്കോ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഉണക്കുന്നത് അല്ലേ. നമുക്ക് കൊക്കോ ഉണങ്ങിയെടുക്കാൻ ഏറ്റവും ക്വാളിറ്റി ആയിട്ട് ഉണങ്ങിയെടുക്കാൻ പറ്റിയ സംഭവം ഇതാണ്. ഇത് അലുമിനിയം നെറ്റലാണ് കൊക്കോ ഇടുന്നത്. അപ്പോൾ അടിയിൽ നിന്നുള്ള കാറ്റും കയറും, മേളിയിൽ നിന്നുള്ള കാറ്റും വരും. ഇത് അമേരിക്കയിലുള്ള ഒരാൾ എനിക്ക് തന്ന ഒരു ടെക്നോളജിയാണ് ഇത്. ഞാനത് വികസിപ്പിച്ചെടുത്ത് ഈ രീതിയിലേക്ക് ആക്കിയതാണ്. അപ്പോൾ കൊക്കോ കുരു അതിൻ്റെ ഫെർമെൻറ്റേഷൻ പ്രോസസ്സും കഴിഞ്ഞ് നമ്മൾ നേരത്തെ കണ്ട സോളാർ ഡ്രയറിൽ ഉണക്കിയതിന് ശേഷമുള്ളതാണ്. ഇതാണിനി ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റോസ്റ്റ് ചെയ്ത് നമ്മൾ ഇനി കാണാൻ പോകുന്ന നിബ് എന്ന് പറയുന്ന കൊക്കോയുടെ ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റുന്നത്. നമ്മൾ ചോക്ലേറ്റ് നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലേ. ഇത് നമ്മൾ ഫെർമെന്റേഷൻ നടത്തിയ കൊക്കോയുടെ ബീൻസ് ആണ്. ഇനി ഇതെന്താ ചെയ്യാൻ പോകുന്നത്? ഇതിനി നമ്മൾ റോസ്റ്റ് ചെയ്യണം. മരചട്ടിക്കകത്ത് നമ്മൾ ഇത് കൊക്കോ ഇടുന്നു. ആ ചട്ടിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അതിൻ്റെ ഒരു 1/3 ഭാഗം വരത്തക്ക രീതിയിൽ കൊക്കോ കുരു നമ്മൾ ഇതിനകത്ത് ഇടുന്നു. പതുക്കെ ചെറിയ തോതിൽ ചൂട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേന് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആ സമയത്ത് ഈ ചക്കക്കുരു പൊട്ടുന്നതിൽ പൊട്ടാൻ തുടങ്ങും. അതിനെ എടുത്ത് ഒരു മുറത്തിനകത്തോട്ട് നമ്മൾ മറിച്ചിരുന്നു തണുക്കണം. ഈ തണുത്ത ബീൻസിൻ്റെ തൊലി കടലയുടെ പൊരി പോലെ നമ്മളിങ്ങനെ ഞെക്കിയാൽ പോരും. അത് മുഴുവൻ നമ്മൾ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് പുളിങ്കുരു പോലെ ഇരിക്കും. ഇത് കഴിയുമ്പോൾ ഈ പുളിങ്കുരു പോലത്തെ സാധനം മിക്സിക്കകത്തിട്ട് ഒന്ന് കറക്കി കഴിയുമ്പോൾ ചെറുതാവും, ഇതുപോലെ ആവും. ഇതിന് പറയുന്നത് നിബ്ബെന്നാണ് പറയുന്നത്. കൊക്കോ ഏകദേശം 36 മണിക്കൂർ അരഞ്ഞെങ്കിലേ ചോക്ലേറ്റ് ആവുള്ളൂ. ചോക്കോ ഗ്രൈൻഡ് എന്ന് പറഞ്ഞൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. അതിന് 16,000 രൂപ വിലയുള്ളൂ. 60 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് അത് അരയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് കൊക്കോ ബട്ടർ. കൊക്കോയുടെ എണ്ണ കട്ടിയാക്കിയതാണിത്. ഇതും ചോക്ലേറ്റ് നിർമ്മാണത്തിലെ ഒരു അവിഭാജ്യ ഘടകമാണ്. കൊക്കോ ബട്ടർ എന്ന് പറയുന്നത് കൊക്കോയും അരച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് പ്രൊസസ് ചെയ്തെടുക്കുന്ന സാധനമാണ് ബട്ടർ. 2.5 ഗ്രൈൻഡറിനകത്ത് 1 കിലോ നിബും 1 കിലോ പഞ്ചസാരയും ചേർക്കും. അപ്പോൾ 2 ബാക്കിയുള്ള 1/2 കിലോയ്ക്കകത്ത് 250 ഗ്രാം ബട്ടർ ഒഴിക്കും. 250 ഗ്രാം മിൽക്ക് പൗഡറും ചേർക്കും. ആ രീതിയിൽ ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും നമ്മൾ ഉണ്ടാക്കുന്നു. കൊക്കോ ബട്ടർ കൊണ്ടാണ് വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പിന്നെ ഇത് ഉപയോഗിക്കുന്നില്ല. കൊക്കോ ചോക്ലേറ്റ് നിർമ്മാണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ടെമ്പറിങ് പ്രോസസ്സ് അല്ലേ. അതിനുശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ
ഇത് നമുക്ക് കഴിക്കാവുന്ന ഒരു ചോക്ലേറ്റ് പീസ് ആയിട്ട് വരും. ടെമ്പറിംഗ് എന്ന് പറയുന്നത് ചൂടാകുകയും തണുക്കുകയും ചൂടാകുകയും തണുക്കുകയും ചെയ്യണം. ഗ്രാനൈറ്റിൻ്റെ പ്രതലോ അല്ലെങ്കിൽ മാർബിളിൻ്റെ പ്രതലോ ഉള്ള ഒരു മേശപ്പുറത്തെയാണ് നമ്മളിത് ഒഴിക്കുന്നത്. നമ്മളിതിനെ നിരത്തും. നിരത്തി കഴിഞ്ഞിട്ട് പിന്നെ അതിനെ കൂട്ടി യോജിപ്പിക്കും. അത് കഴിഞ്ഞ് പിന്നെയും അങ്ങനെ നാലഞ്ച് പ്രാവശ്യം ആകുമ്പോൾ ഇതിൻ്റെ അകത്തെ മോളിക്യൂൾസുകളെല്ലാം ഒരേ ലൈനിൽ കൂടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ബട്ടർ തെളി നമ്മൾ ഓർക്കും പൂപ്പലാണ്. ശരിക്കും ടെമ്പറിംഗ് ശരിയായില്ലെങ്കിൽ അങ്ങനെ വരും. ടെമ്പറിങ് ചെയ്ത ചോക്ലേറ്റ് 20 മിനിറ്റ് ഫ്രീസറിൽ വെച്ചു. അതിപ്പോൾ നല്ല ചോക്ലേറ്റ് ബാറുകളായിട്ട് മാറിയിരിക്കുകയാണ്. ഇതാണ് ചോക്ലേറ്റ് നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടം. നല്ല ഭംഗിയുള്ള ഒരു ചോക്ലേറ്റ് ബാറായിട്ട് മാറിക്കഴിഞ്ഞു. ഒരു ബാർ ഇത്ര ഗ്രാം എന്നുണ്ട്. ഈ ചോക്ലേറ്റ് നമ്മൾ ഇതുപോലെ നല്ല പേപ്പറിനകത്ത് പൊതിഞ്ഞ് ബെൽ മൗണ്ട് ചോക്ലേറ്റ് കവറിനകത്തേക്ക് ഇവിടെ ഇടുന്നു. ഇപ്പോൾ ഈ ബാറിന് 100 രൂപയാണ്. അത് ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ 120 രൂപ ആകും. മിൽക്ക് ചോക്ലേറ്റിനാണ് 100 രൂപ. ഏകദേശം വില പറയുമ്പോൾ 2000 രൂപ ഒരു കിലോയ്ക്ക് വരെ കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ വിലയിട്ടിരിക്കുന്നത്. മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ മോഡൽ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതിന് 3500-4000 രൂപയൊക്കെ വിലയാണ്. ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചെയ്ത് വിൽക്കുക എന്നുള്ളൊരു തത്വമാണ് ഇവരിവിടെ പ്രാവർത്തികമാക്കുന്നത്. കർഷകരുടെ കയ്യിൽ നിന്ന് ശേഖരിക്കുന്ന കൊക്കോകൾ അത് ചോക്ലേറ്റ് ആക്കി ബെൽ മൗണ്ട് എന്നൊരു ബ്രാൻഡിലാണ് ഇവർ വിൽപ്പന നടത്തുന്നത്. എന്താണ് ഈ ബെൽ മൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മണി മല. ബെൽ എന്ന് പറഞ്ഞാൽ മണി, ബെൽ എന്ന് പറഞ്ഞാൽ മൗണ്ട്, മൗണ്ട് എന്ന് പറഞ്ഞാൽ മല. അതാണ് ഉദ്ദേശിക്കുന്നത്. മണിമലയെ ഒന്ന് ഇംഗ്ലീഷ് വൽക്കരിച്ചതാണ് അല്ലേ ബെൽ മൗണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കൃഷിമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. 10 കിലോ ചോക്ലേറ്റ് ഒരു ദിവസം ഉണ്ടാക്കുന്നുണ്ട്. സഹകരണ സംഘത്തിന്റെ കീഴില് 1000 കണക്കിന് ആൾക്കാരുണ്ട്. 8-10 ഐറ്റം സാധനങ്ങൾ ഈ കൊക്കോയിൽ നിന്നുള്ള ഉൽപ്പന്നമായിട്ട് ഇവിടെ ഞങ്ങൾക്ക് കുടിക്കാനുണ്ട്. അതുകൊണ്ട് ചോക്ലേറ്റ് ഐസ്ക്രീമാണ്, അത് കൊക്കോ തൊണ്ടിൽ, കരിക്ക ഐസ്ക്രീം, അത് ചിരട്ടയിൽ. വിദേശ രാജ്യങ്ങളിൽ പ്ലാസ്റ്റിക് നിരോധനവുമായി ബന്ധപ്പെട്ട് സായിപ്പിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു കാര്യമായി. ഈ സായിപ്പുമായിട്ട് ഒരു കൊലാബറേഷൻ കമ്പനി കാലടി പ്രവർത്തിക്കുന്നുണ്ട്. ഈ കമ്പനിക്കാരന് ഒരാണ്ടിൽ 2 ലക്ഷം വരെ പീസ് കൊക്കോ തൊണ്ട് ഞാൻ സപ്ലൈ ചെയ്യുന്നു. പ്ലാസ്റ്റിക് നിരോധനമായിട്ട് നമുക്കും പങ്കുചേരാം. ഈ മണിമല കൊക്കോ ഉൽപ്പാദക സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റാണ് കെ ജി വർഗീസ് എന്ന് പറയുന്ന മോനായിച്ചേട്ടൻ. ഒരു കായയുടെ തൊണ്ടിന് 2 രൂപ നിരക്കിലാണ് കർഷകർക്ക് ലഭിക്കുക. വെറുതെ ഇട്ട് ചീച്ചു കളയുന്ന തൊണ്ടിന് ഉപയോഗമായി. അപ്പോൾ പൈനാപ്പിൾ വിലകൊടുപ്പ് കഴിഞ്ഞതിന് ശേഷം വെറുതെ കളയുന്ന ചെറിയ ചക്കകൾ എടുത്തിട്ട് അത് സ്കൂപ്പ് ചെയ്ത് അതിനകത്ത് ഇതുപോലെ പൈനാപ്പിൾ ഐസ്ക്രീം നിറയ്ക്കുകയാണ്. ഇതും ഒരു വിപണി സാധ്യതയാണ്. ചിരട്ട ഇവിടെ കിട്ടുകയല്ല, തമിഴ്നാട്ടിൽ പോയാണ് ചിരട്ട കൊണ്ടിരുന്നത്. ചിരട്ടയ്ക്ക് വേണ്ടിയിട്ട് 40,000 തേങ്ങായ ഒരു ദിവസം ഇവർ മേടിക്കുന്നു, ഈ കമ്പനി മേടിക്കുന്നു. ഇത് കൊക്കോയുടെ ജ്യൂസാണ്, നമ്മൾ മണ്ണിൽ കളയുന്ന സാധനമാണ്. ഇത് ഫേസ് ക്രീം, ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് കൊക്കോ ബട്ടറാണ്. ഇത് ലിബാം, ഇത് കിറിയൊക്കെ വരഞ്ഞു കീറുന്നതിനും പൊരിഞ്ചു പോലുള്ള സാധനങ്ങളൊക്കെ ഉള്ളതിനും പുരട്ടാനായിട്ടുള്ള സാധനമാണ്. ഇതിൻ്റെയും ബേസ് കൊക്കോ ബട്ടറാണ്. ഫുട്ബാം, ഫുട്ബാം എന്ന് പറഞ്ഞാൽ കാലൊക്കെ വരഞ്ഞു കീറുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക സാധനമാണ്. ഇതിൻ്റെയും ബേസ് കൊക്കോ ബട്ടറാണ്. പ്രധാനപ്പെട്ട ഒരു സാധനമാണ് വൈൻ. ഇത് കൊക്കോയിൽ നിന്നുള്ള വൈനാണ്. കൊക്കോ നമ്മൾ പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും പുരുവിൻ്റെ പുറത്തുള്ള വെളുത്ത മാംസളമായ ഭാഗം 4 മണിക്കൂറിനുള്ളിൽ ശേഖരിച്ച് അതിനകത്ത് മറ്റ് ചേരുവകളൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒന്നാം തരം വൈനാണ് ഇത്. ഇത് കൊക്കോ വിനാഗിരി, നമ്മുടെ വീടുകളിലൊക്കെ ആസിഡ് വിനാഗിരി ഉപയോഗിക്കുന്നത്. ആ സാധനത്തിൽ ഇതൊക്കെ ഉപയോഗിക്കുകയാണെന്നൊരു എത്രയോ നല്ലതാണ്. ഇതൊന്നും ജനങ്ങളിൽ എത്തുന്നില്ല, എത്തിക്കാനുള്ള പരിശ്രമമാണ് ഞങ്ങളുടെ നടക്കുന്നത്.